കേന്ദ്രമന്ത്രി കൗശൽ കിഷോറിന്റെ വീട്ടിലാണ് ഇന്ന് പുലർച്ചെ 4:30 വിനയ് ശ്രീവാസ്തവ എന്ന യുവാവിന്റെ ചോരയിൽ കുളിച്ച മൃതശരീരം കണ്ടെത്തുന്നത്. മന്ത്രിയുടെ മകന്റെ സുഹൃത്താണ് കൊല്ലപ്പെട്ട വിനയ്. കൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത തോക്ക് മന്ത്രിയുടെ മകൻ വികാസ് കിഷോറിന്റെ പേരിലാണ് ലൈസൻസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ വികാസ് ഇന്നലെ വൈകിട്ട് 4 വിമാനത്തിൽ ഡൽഹിയിലേക്ക് പോയിരുന്നു. കൊലപാതകം നടക്കുമ്പോഴും സംഭവം പുറംലോകം അറിയുമ്പോഴും വികാസ് ഡൽഹിയിലാണ്. കേസിൽ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താൻ വേണ്ട നടപടികൾ എടുക്കുമെന്ന് കേന്ദ്രമന്ത്രി കൗശൽ കിഷോർ വ്യക്തമാക്കി. കൃത്യം നടക്കുന്ന സമയത്ത് മന്ത്രിയുടെ മകൻ വികാസ് കിഷോറിന്റെ സുഹൃത്തുക്കളാണ് മന്ത്രിയുടെ വീട്ടിലുണ്ടായിരുന്നത്. പ്രാഥമിക നിഗമനങ്ങളും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് വീട്ടിലുണ്ടായിരുന്നവരെ കസ്റ്റഡിയിലെടുത്തത്. വാക്ക് തർക്കത്തിനിടെയാണ് വിനയ് ശ്രീവാസ്തവ കൊല്ലപ്പെട്ടത് എന്നാണ് നിഗമനം. മരിച്ചയാളുടെ ശരീരത്തിൽ നിരവധി മുറിവുകളും ചതവുകളും കണ്ടെത്തിയിരുന്നു. കൊലപാതകയെ കണ്ടെത്താൻ പോലീസ് ശ്രമം തുടരുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.